അളിയനെ ഞാൻ ഉപദേശിച്ച് ഉപദേശിച്ച് ഒരു വഴിക്കാക്കി തരാം. എല്ലാവരും ചായ പിടിച്ചു കഴിഞ്ഞില്ലേ, വന്നേ നമുക്ക് നോക്കാം. നിങ്ങളിൽ സ്വയം വിശ്വസിക്കുക. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കായി പോരാടുക. ഒരു ദിനം നിങ്ങൾ തീർച്ചയായും വിജയിക്കും. സത്യം പരമാത്രം. അതെ എന്റെ ഈശ്വര. ദാനം നൽകാൻ ഒന്നുമില്ലെങ്കിൽ ഒരു പുഞ്ചിരിയെങ്കിലും നൽകുക. സന്തോഷം നിറഞ്ഞതാകട്ടെ ഈ ദിനം. ദിവനാണവൻ ഷിബു, അല്ല ഷിബു ദിനം ഇവൻ എല്ലാ റീൽസിലും പറയും. വളരാത്ത പൊരുതാൻ അത് മതി. ശുഭദിനം. ഒരു ശീലം അത്രയേ ഉള്ളൂ. ചിന്തിക്കുന്നതെല്ലാം പറയരുത്, എന്നാൽ പറയുന്നതെല്ലാം നല്ലപോലെ ചിന്തിച്ചിട്ട് മാത്രമാകണം. എല്ലാവരും നടക്കുന്ന വഴിയിൽ നിന്ന് നിങ്ങളൊന്ന് മാറി നടക്കൂ. അവർ നിങ്ങളെ പരിഹസിക്കും. എന്നാൽ അവരേക്കാൾ മുൻപേ നിങ്ങൾ ലക്ഷ്യത്തിലെത്തൂ. അപ്പോൾ നിങ്ങൾ നടന്ന അതേ വഴിയെ അവരും നടക്കാൻ തുടങ്ങും. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. ആരും തെറ്റ് ചെയ്യുന്നില്ല, ശരിയും ചെയ്യുന്നില്ല. ശരിക്കും തെറ്റിനിടയിലുള്ള ഒരു നൂൽപാലത്തിലൂടെ സഞ്ചരിക്കുന്ന നിസ്സഹായരായ കൃമി കീടങ്ങളാണ് നമ്മൾ, അല്ലേ അമ്മാവ? ചിലപ്പോ അങ്ങനെയായിരിക്കും. എന്നിട്ട് എന്തുണ്ട്, അയാൾ എന്നോട് പറഞ്ഞില്ല. ഒരായിരം വട്ടം ഉറക്കെ വിളിച്ചു പറഞ്ഞാലും നമ്മളെ കുറിച്ച് നമ്മൾ പറയുന്ന സത്യത്തെക്കാൾ ഈ ലോകം വിശ്വസിക്കുന്നത് മറ്റുള്ളവർ പതുക്കെ പറയുന്ന കള്ളത്തരങ്ങളായിരിക്കും. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിനൊരു പോക്കേ. തളർത്താൻ 10 പേര് കാണും. പുച്ഛിക്കാൻ 100 പേര് കാണും. അതെ ശരിയാണ്. പക്ഷേ വിജയിക്കണമെന്ന് നമ്മൾ ഒരാൾ വിചാരിച്ചാൽ മതി. ഇന്നു മുതൽ എന്റെ മുഴുവൻ അല്ല പകുതി ശ്രദ്ധ ഈ കേസിലായിരിക്കും, ബാക്കി പകുതി ഞാൻ മറ്റൊരു കേസിനായി മാറ്റിവെച്ചിരിക്കുകയാണ്. വീഴ്ചയെ പറ്റി ഓർത്തിരുന്നുവെങ്കിൽ ഇന്നോളം ഒരു പക്ഷിയും വാനമുട്ടെ പറക്കില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞു കൊടുക്കണം നമ്മളാ. ലക്ഷ്യത്തിലെത്താൻ നമുക്ക് തടസ്സം നിൽക്കുന്ന ഒന്നിനെയും ഭയക്കേണ്ടതില്ല. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം. അല്ലെങ്കിൽ നാളെ ആവട്ടെ. വിജയിക്കാൻ ഞാൻ എടുത്തിട്ടുള്ള തീരുമാനത്തിന് കരുത്തുണ്ടെങ്കിൽ പരാജയം ഒരിക്കലും എന്നെ പിന്തള്ളുകയില്ല. ശുഭദിനം. ഇതാ ഒരു കുഴപ്പം, ഇക്കാലത്ത് നല്ലൊരു മനസ്സുണ്ടാവാൻ പാടില്ല, ഒരു സമാധാനം കിട്ടില്ല. ഞാൻ പോയി വരട്ടെ മക്കളെ. ഇതിലും നിന്നെ അന്നത്തെ നാടൻ കൊലമല്ല.